കേരള PSC മുതലായ മത്സര പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അതർ നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ സിസ്റ്റം, കമ്പ്യൂട്ടറിലെ നമ്പർ സിസ്റ്റം പറയുകയാണെങ്കിൽ നമ്മൾ നാല് നമ്പർ സിസ്റ്റമാണ് പൊതുവെ പറയുന്നത്. ഒന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റം, അതുപോലെ ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മൾ ആദ്യത്തെ നമ്പർ സിസ്റ്റം നോക്കിയാൽ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ഓരോ നമ്പർ സിസ്റ്റത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് വാല്യൂ, അതെങ്ങനെ കൺവേർട്ട് ചെയ്യാം, എന്തുകൊണ്ടാണ് നമ്മൾ ബേസ് വാല്യൂ അതിനങ്ങനെ ആ നമ്പർ ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ പറയുന്നത്. ആദ്യത്തെ നമ്പർ സിസ്റ്റമായ ഡെസിമൽ നമ്പർ സിസ്റ്റം നോക്കിയാൽ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് ഞാൻ എഴുതുന്നു. ഇതിന്റെ ബേസ് വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 0 to 9 എന്ന വാല്യൂസ് ഉള്ള നമ്പറുകളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 4, 7 നമ്മുടെ സാധാരണ നാച്ചുറൽ നമ്പേഴ്സ് അല്ല. ബേസ് വാല്യൂ 10 എന്ന് എഴുതിയാൽ ഇതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അടുത്തത് നമ്മുടെ രണ്ടാമത്തെ നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പറഞ്ഞ ബേസ് വാല്യൂ 10 വരാൻ കാരണം 0 മുതൽ 9 വരെയുള്ള നമ്പറുകളാണ്. അത് ടോട്ടൽ 10 നമ്പറാണ് ഉള്ളത്. ബൈനറി നമ്പർ സിസ്റ്റത്തിലാണെങ്കിലോ നമ്മുടെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ബേസ് വാല്യൂ 2 ആണ്, കാരണം അതിൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് 0, 1 മാത്രമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയാൽ അടുത്ത നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്, ഇതിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. കാരണം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് 0 മുതൽ 7 വരെയുള്ള നമ്പറുകൾ മാത്രമാണ്. ബേസ് വാല്യൂ 8 ആണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. 4, 6, 7 ഇതൊരു ഒക്ടൽ നമ്പർ ആണ്. ഇങ്ങനൊരു നമ്പർ തന്നത് ഒക്ടൽ നമ്പർ ആണ്. തീർച്ചയായും അത് ഒക്ടൽ നമ്പർ ആണ്, കാരണം 0 മുതൽ 7 വരെയുള്ള നമ്പറുകൾ ഇതിൽ വന്നിട്ടുള്ളൂ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഞാൻ ചോദിക്കാം. 4, 8, 9 ബേസ് വാല്യൂ 8. ഇതൊരു ഒക്ടൽ നമ്പർ ആണോ? ബേസ് നമ്പർ തന്നിട്ടുണ്ട്, 8 എന്നാണ് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഒക്ടൽ നമ്പർ ആണോ? ഒരിക്കലുമല്ല. കാരണം ഇവിടെ 9 എന്ന നമ്പർ നമ്മുടെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നില്ല, 8 അതുപോലെ വരുന്നില്ല. ഓക്കെ, ബേസ് വാല്യൂ 8 ആണ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 7 വരെയുള്ള എല്ലാ വാല്യൂം നമ്മൾ അതിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബേസ് വാല്യൂ 8 വന്നത്. ഓക്കെ, അടുത്ത ഏറ്റവും ലാസ്റ്റ് നമ്പറാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് 0 മുതൽ 9 വരെയുള്ള നമ്പറുകളും അതുപോലെ A മുതൽ F വരെയുള്ള ലെറ്റേഴ്സും ആണ്. ടോട്ടൽ നമുക്ക് നോക്കിയാൽ അറിയാം, 0 മുതൽ 9 എന്ന് പറയുമ്പോൾ 10 വാല്യൂസ് വന്നു, നമ്പർ വന്നു. അതുപോലെ A മുതൽ F വരെ 6 ലെറ്റേഴ്സ് വന്നു, ടോട്ടൽ 16. അതുകൊണ്ടാണ് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് 16 എന്ന ബേസ് വാല്യൂ എഴുതുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ AF2 ഇതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. തീർച്ചയായും അതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. എന്നാൽ J12 ഒരു ബേസ് നമ്പർ തന്നു, 16. ഇതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്? ഒരിക്കലും വേണ്ട. കാരണം J എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം നമ്മുടെ ഈ പറഞ്ഞ നമ്പർ ലെറ്റർ ഏതിലില്ല, ഹെക്സാഡെസിമൽ നമ്പറിൽ ഇല്ല. എന്നാൽ 1 ഉം 2 ഉം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് ഹെക്സാഡെസിമൽ നമ്പർ ആകുന്നില്ല. ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ 4 എണ്ണമുണ്ട്: ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് മാത്രമാണ് വരുന്നത്. അത് ടോട്ടൽ കൗണ്ട് ചെയ്താൽ 10, അതായിരിക്കും അതിന്റെ ബേസ് വാല്യൂ. ബൈനറി നമ്പർ സിസ്റ്റം എടുത്താൽ നമുക്ക് ആകെ വരുന്നത് 0 ഉം 1 ഉം മാത്രമാണ്. അതിൽ ആകെ വരുന്നത് അതിന്റെ ബേസ് വാല്യൂ 2 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോൾ 0 മുതൽ 7 വരെയുള്ള നമ്പറുകൾ മാത്രമാണ് വരുന്നത്. അതിൽ ടോട്ടൽ നമുക്ക് എടുത്താൽ 8 എന്നുള്ള ബേസ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എടുത്താൽ നമുക്ക് 0 മുതൽ 9 വരെയുള്ള നമ്പറുകളും A മുതൽ F വരെയുള്ള ലെറ്റേഴ്സും കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ 16 എന്നുള്ള ബേസ് നമ്പറും കിട്ടും.
ഓക്കെ ഇനി ഓരോ രീതിയിലുള്ള നമ്പറുകൾ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്. അതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ്. ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നിരിക്കുന്ന ബേസ് വാല്യൂ 10 ആയിരിക്കും. അതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ബേസ് വാല്യൂ 2 ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ടുണ്ടാകും, അതിനെ നമ്മൾ വേറെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോൾ 0 to 9 വരെയുള്ള നമ്പറുകൾ മാത്രമേ ഉണ്ടാക്കൂ. ബൈനറിയിലാകുമ്പോൾ നമുക്ക് ആകെ 0 ഉം 1 ഉം മാത്രമേ ഉണ്ടാക്കൂ. അപ്പൊ ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. അത് അറിഞ്ഞിരിക്കാൻ ആകെ ഒരു മെത്തേഡ് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. നമ്മൾ എഴുതുന്ന ബൈനറി സിസ്റ്റത്തിന്റെ ബേസ് വാല്യൂ 2 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം 2 എന്ന് പറയുന്ന ഈ ബൈനറി സിസ്റ്റത്തിന്റെ പവർ എന്ന് പറയുന്നത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് നമ്മൾ പവർ വാല്യൂസ് വരുന്നത്. 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5, 2 raised to 6, 2 raised to 7. നമുക്ക് ഇങ്ങനെ പവർ വാല്യൂ എഴുതാം. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 2 raised to 8 മുതൽ ഇങ്ങനെ എഴുതി എഴുതി അങ്ങോട്ട് പോകാം. എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് പവർ എഴുതാം. ഓക്കെ, 2 raised to 0 എന്ന് പറയുമ്പോൾ ഏത് വാല്യൂ, ഇനിയിപ്പോ ഞാൻ 2 അല്ല 4 അല്ല 5 അല്ല, എത്ര വാല്യൂ, 1 lakh raised to 0 എടുത്താലും അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഏത് വാല്യൂ 2 എന്ന് മാത്രമല്ല, ഏത് വാല്യൂവിന്റെ പവർ 0 എടുത്താലും അത് എന്തായിരിക്കും? 1 ആയിരിക്കും. 2 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഞാൻ ഇനിയിപ്പോ 1 lakh raised to 0 എടുത്താലും അത് 1 ആയിരിക്കും. 2 ലക്ഷം എടുത്താലും അത് 1 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, എത്ര ഏത് വാല്യൂവിന്റെ പവർ 0 എടുത്താലും അത് 1 ആയിരിക്കും. 2 raised to 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, 2 raised to 2 എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ 2 raised to 2 എന്ന് പവർ 2 എന്ന് ഉദ്ദേശിക്കുന്നത്? 2 raised to 2 എന്ന് ഉദ്ദേശിക്കുമ്പോൾ 2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അല്ലെ. 2 into 2 4 ആണ്. 2 raised to 3 എന്ന് പറയുമ്പോഴോ നമ്മൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ നമുക്ക് 8 എന്ന് കിട്ടും. ഇനി നമ്മളൊന്നും നോക്കാനില്ല, ഇവിടെ നമ്മൾ എഴുതി അതിന്റെ 2 അതിന്റെ 4 ഇതിന്റെ 8 ഇതിന്റെ 16 ഇതിന്റെ ഇരട്ടി എടുത്താൽ എത്രയാ? 32. ഇതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 64. ഇതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 128. ഇതിന്റെ ഇരട്ടി 256. ഇങ്ങനെയാണ് നമ്മുടെ പവർ എഴുതി പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് ഒരു വാല്യൂ നമുക്ക് എഴുതണം. എന്താണ് എനിക്ക് തന്നിട്ടുള്ളത്? ഇവിടെ ഞാൻ തന്ന ഒരു എക്സാമ്പിൾ, ഞാനൊരു വാല്യൂ എഴുതുകയാണ്. 66 എന്നുള്ള ഒരു ഡെസിമൽ വാല്യൂ, ഇതാണ് ഡെസിമൽ വാല്യൂ. 66 എന്നുള്ള ഡെസിമൽ വാല്യൂ, ഇതിനെയാണ് എനിക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? 66 ആണ് എനിക്ക് വേണ്ടത്. 64 ഉം 2 ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 66 കിട്ടും. അപ്പൊ ഞാൻ 66 ന് 64 + 2, ആ 2 ഉം 64 ഉം മാത്രം ഓൺ ആക്കുക, ബാക്കിയൊക്കെ ഓഫ് ആക്കി വെക്കുക, ബാക്കിയെല്ലാം ഓഫ് ആക്കി വെക്കുക. നമ്മൾ ചെയ്ത പരിപാടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളെടുത്തത് 2ന്റെ പവർ ആണ് ഇങ്ങോട്ട് എഴുതിയത്. 2 raised to 0, 1, 2, 4, 8, 16, 32, 64, 128, 256. ഇങ്ങോട്ട് എഴുതുമ്പോൾ നമുക്ക് 512, 1024 ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. 1024 ഇങ്ങനെ എഴുതി പോകാം. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാല് 66ന്റെ ബൈനറിയാണ് എനിക്ക് കാണേണ്ടതെങ്കിൽ എന്താണ്? 64 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 66 ആണ്. ഞാൻ ജസ്റ്റ് അത് മാത്രം ഉണ്ടാക്കി, എനിക്ക് ബൈനറി കിട്ടി. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 82, ഞാൻ ഇഷ്ടമുള്ള വാല്യൂ എടുത്ത് നിങ്ങൾക്ക് ഏത് വാല്യൂ എടുക്കാട്ടോ. 82 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടിയാലാണ് നമുക്ക് കിട്ടുന്നത്? നമുക്കറിയാം 64 + 16 എന്ന് പറയുമ്പോൾ എത്രയായി? നമുക്കറിയാം 80 ആയി അല്ലെ. 80 + 2 എന്ന് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 82 കിട്ടി. അപ്പൊ നമുക്ക് എന്തോ ഓണാക്കിയാൽ മതി. 64 ഓണാക്കുക, +16 കൂടി ഓണാക്കണം, പിന്നെ 2 കൂടി ഓണാക്കണം, ബാക്കിയെല്ലാം ഓഫ് ആക്കി വെക്കും. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടി ഒരു എക്സാമ്പിൾ കാണാം, ക്ലിയർ ആയിട്ട് എഴുതാം. ഞാൻ ഒന്നും കൂടി ആ നമ്പറിനെ വൃത്തിയായിട്ട് ഇവിടേക്ക് എഴുതാം. നമുക്ക് എഴുതേണ്ട 1, അതിന്റെ 2, 4, 8, 16, 32, 64, 128. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാം.
നമുക്ക് വേണ്ടത് 20 ആണ്. 20 ആണ് വേണ്ടത്. 20 യുടെ ബൈനറി എത്രയാണെന്ന് അറിയാം. നമ്മൾ അങ്ങനെ എഴുതും. നമുക്ക് ഇവിടെ അറിയാം 16 + 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 16 + 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. നമ്മൾ അത് മാത്രം ഓണാക്കും, ബാക്കിയൊക്കെ ഓഫ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. സാധാരണയായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഈ 8 നമ്പർ 128 വരെയുള്ള കാര്യങ്ങളെ എഴുതാറുള്ളൂ. എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമാണ് നമ്മൾ എഴുതുന്നത്. 8 ബിറ്റ്സ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതർവൈസ് അത് 1 ബൈറ്റ് ആണ്. എന്താണ് അങ്ങനെ എഴുതാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മിനിമം മെമ്മറി എന്ന് പറയുന്നത്. മിനിമം മെമ്മറി കമ്പ്യൂട്ടറിന്റെ എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 1 ബൈറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 8 ബിറ്റ്സ് നമ്പർ സിസ്റ്റത്തിൽ, അതർവൈസ് 1 ബൈറ്റ് നമ്പർ സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടറിന്റെ ഈ വാല്യൂ ബൈനറിനെ എഴുതുന്നത്. ഇനി ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ബൈനറി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ തിരിച്ച് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെസിമലിനെ നമുക്ക് ബൈനറിനെ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ തന്നു. എന്താ തന്നിരിക്കുന്നത്? 0 1 1 0 1 1 0 0. എത്രണമായി? 2, 4, 6. ഒരു നമ്പർ കൂടി വേണം, 1 കൂടി ഞാൻ ഇട്ടു. ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ബൈനറി ടു, അതിന്റെ ഡെസിമൽ എന്താണെന്ന് ചോദിച്ചിരിക്കുക. ഡെസിമൽ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നമ്മൾ 2 to 10 നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ എന്താ വരുന്ന പവർ? 1 ആണ്. ഇവിടെ വരുന്ന 2 ആണ്. ഇവിടെ 4 ആണ്. ഇവിടെ 8 ആണ്. ഇവിടെ 16 ആണ്. 32 ആണ് ഇതിന്റെ പവർ. ഇതിന്റെ 64 ആണ്. ഇത് 128 ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓണായി കിടക്കുന്ന വാല്യൂ മാത്രം. ഓണായി കിടക്കുന്ന ഏതൊക്കെയാ? ഇതൊക്കെ ഓഫ് ആണ്. 128 ഓഫ് ആണ്. 64 ഓൺ ആണ്. 64 + 32 ഓഫ് ആണല്ലോ. 16 ഓൺ ആണ്. +8 ഓൺ ആണ്. 4 ഓഫ് ആണ്. 2 ഓഫ് ആണ്. 1 ഓൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ഇവിടെ നമുക്ക് 80, 88, 89 എന്ന ബൈനറി ഡെസിമൽ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കൊരു ബൈനറി ടു ഡെസിമൽ ഒന്നും കൂടി കൺവേർട്ട് ചെയ്യാം. ഒരു വാല്യൂ കൂടി ഞാൻ ചെയ്യാം. എന്താ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ? 0 0 0 1 1 0 1 0. ഇത് നമ്മുടെ ഒരു ബൈനറിയാണ്. ഇവിടെ നമ്മുടെ പവർ വാല്യൂ നിങ്ങൾ എഴുതിക്കേ, ചുമ്മാ എഴുതിയാൽ മതി. 1 2 4 8 16 32 64 128. ഇവിടെ നമുക്ക് എന്തൊക്കെയാ ഇവിടെ കിട്ടിയിരിക്കുന്നത്? 16 + 8 + 2 എത്ര കിട്ടി നമുക്ക്? 26 എന്നുള്ള ഡെസിമൽ കിട്ടി. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ബൈനറി ടു ഡെസിമലും ഡെസിമൽ ടു ബൈനറിയും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ഈ പവർ വാല്യൂ മാത്രം എഴുതിയാൽ ബൈനറിനെ, ഏത് ബൈനറിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഡെസിമലിനെ ബൈനറിയിലേക്കും ബൈനറിനെ ഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.